ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആടലോടകം എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ്. ആധുനിക വൈദ്യശാസ്ത്ര വളർച്ചയ്ക്ക് മുൻപ് മുത്തശ്ശി വൈദ്യത്തിൽ ഉപയോഗിച്ചു വന്നിരുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണിത്. നിത്യജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മളും ഇത് ഉപയോഗിച്ചിരിക്കാം, ഇല്ലെങ്കിൽ അറിഞ്ഞിരിക്കൂ ഇതിൻ്റെ ഉപയോഗങ്ങൾ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി പുതിയതായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയ പുതിയ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ അതൊരു പ്രോത്സാഹനമാണ് കേട്ടോ. ആടലോടകം രണ്ട് തരത്തിലുണ്ട്, ചെറുതും വലുതും. ഹൃദയോഗത്തെ മുൻനിർത്തി ഈ സസ്യത്തെ കാസന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. കാസന്ന ഗണം എന്നാൽ ചുമ കുറയ്ക്കുന്ന മരുന്നുകൾ എന്നാണ് അർത്ഥം. ആടലോടകം ചെറുതും വലുതും തമ്മിൽ ഇലയ്ക്കും പൂവിനും വ്യത്യാസങ്ങളുണ്ട്. സംസ്കൃതത്തിൽ ആടരൂക്ഷ എന്നും ഇംഗ്ലീഷിൽ മലബാർ നട്ട് എന്നും തമിഴിൽ ആടത്തോട എന്നുമാണ് ഇതറിയപ്പെടുന്നത്. ഇവയിൽ ചെറിയ ആടലോടകത്തിൻ്റെ വേരിൽ ധാരാളം ഉരുണ്ടി തടിച്ച ഗ്രന്ഥികൾ കാണാം. ചെറിയ ആടലോടകത്തിൻ്റെ ഇലയിൽ 8 ജോഡികൾ വരെ ഞരമ്പുകളുമുണ്ട്, വലുതിന് 14 ജോഡി വരെയും. വലിയ ആടലോടകം ഇന്ത്യയിൽ ഒട്ടാകെ കാണാൻ കഴിയുന്നു, എന്നാൽ ചെറുത് കേരളത്തിൽ മാത്രം കാണുന്നു. ഇല, പൂവ്, കായ, വിത്ത് എന്നിവ ഔഷധയോഗ്യമാണ്. ചുമ, തുമ്മൽ, കഫക്കെട്ട്, ആസ്മ, ശ്വാസമുട്ടൽ എന്നിവയ്ക്കും പനി, ഛർദി, കഫപിത്ത ദോഷങ്ങൾ, വായുക്ഷോഭം, വയറുവേദന എന്നിവയെയും ശമിപ്പിക്കാൻ ഉത്തമമാണ്. ഇതിൻ്റെ വേര് കഷായം വെച്ച് കുടിച്ചാൽ കൈകാലുകൾ ചുട്ടുനീറുന്നത് മാറും. കൂടാതെ ബുദ്ധിശക്തി വർദ്ധിക്കാനും വളരെ നല്ലതാണ്. ഇലയുടെ നീര് തേൻ ചേർത്ത് കഴിച്ചാൽ ചുമ, ശ്വാസതടസ്സം എന്നിവ ശമിക്കും. ആടലോടകത്തിൻ്റെ ഇല വാട്ടിപ്പിഴിഞ്ഞതിൽ തേൻ ചേർത്ത് കഴിച്ചാൽ ആസ്മയ്ക്ക് ശമനം കിട്ടും. ആടലോടക നീരും ജീരകവും പഞ്ചസാരയും ചേർത്ത് കഴിച്ചാൽ കഫക്കെട്ട്, ചുമ എന്നിവ ശമിക്കുന്നതാണ്. ആടലോടകം സമൂലം 900 ഗ്രാം, തിപ്പലി 100 ഗ്രാം എന്നിവ 4 ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് 1 ലിറ്ററാക്കി വറ്റിച്ച് അതിൽ 200 മില്ലി നെയ്യ് ചേർത്ത് വിധിപ്രകാരം തയ്യാറാക്കി സേവിച്ചാൽ ചുമ, രക്തത്തോടു കൂടിയ കഫം എന്നിവ മാറി കിട്ടുന്നതാണ്. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ആടലോടകത്തിൽ നിന്നും തയ്യാറാക്കുന്ന വാസിസെയിൻ എന്ന മരുന്നാണ് ഉപയോഗിച്ചു വരുന്നത്. ആടലോടകത്തിൻ്റെ നീരും ഇഞ്ചി നീരും തേനും തുല്യ അളവിൽ എടുത്ത് കഴിക്കുകയാണെങ്കിൽ കഫമില്ലാതാകും. തണലിൽ ഉണക്കിപ്പൊടിച്ച ഇല കഷായമാക്കി പഞ്ചസാര ചേർത്ത് ചുമയ്ക്ക് ഉപയോഗിക്കാവുന്നതാണ്. കൈപ്രസമുള്ളതിനാൽ പഞ്ചസാരയോ തേനോ ചേർത്ത് കൊടുക്കുന്നത് മൂലം കുട്ടികൾക്കും കഴിക്കാൻ പ്രയാസമുണ്ടാകില്ല. അതുമാത്രമല്ല, ജീരകം, കുരുമുളക്, ആടലോടകം ചെറുതിൻ്റെ 3-4 ഇലയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചതച്ചെടുത്ത് അതിൽ ചെറിയ ഉള്ളിയും മുട്ടയും ചേർത്ത് മിക്സ് ചെയ്ത് ഓംലെറ്റ് ആക്കിയാൽ കൈപ്പുരസം തീരെ ഉണ്ടാകില്ല. ആടലോടകത്തിൻ്റെ ഇലയും താറാവിൻ മുട്ടയും ചേർത്ത് ഓംലെറ്റ് ആക്കി രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ എത്ര വലിയ പരിക്കളും തനിയെ ചുങ്ങിപ്പോകുന്നതാണ്. മോണകളിൽ ഉണ്ടാകുന്ന രക്തസ്രാവം, മഞ്ഞപ്പിത്തം, ഓവർ ബ്ലീഡിംഗ്, ക്ഷയം തുടങ്ങിയ അസുഖങ്ങൾക്കും ആടലോടകം ഉപയോഗിച്ചു വരുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന ആൽക്കലോയിഡ് മൂലം ഒരു പ്രത്യേക ഗന്ധമാണ് ഇലകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ പ്രാണികളും ബാക്ടീരിയകളും ഒന്നും ബാധിക്കില്ല. അതുപോലെ പഴങ്ങളോ പച്ചക്കറികളോ ഉണ്ടാകുമ്പോൾ അവയിൽ കീടങ്ങൾ കയറാതിരിക്കാൻ ആടലോടകത്തിൻ്റെ ഇല കൊണ്ട് പൊതിഞ്ഞ് കെട്ടിവെക്കാറുണ്ട്. നേത്രരോഗത്തിന് ഇതിൻ്റെ പൂവിൻ്റെ നീര് കണ്ണിലൊഴിക്കുന്നത് ഏറെ ഫലപ്രദമാണ്. ആയുർവേദ മരുന്നുകളിൽ മുഖ്യസ്ഥാനമാണ് ആടലോടകത്തിനുള്ളത്. ഇന്ന് ലഭിക്കുന്ന എല്ലാ കഫ് സിറപ്പുകളിലും അടങ്ങിയിരിക്കുന്ന മുഖ്യ ഘടകമാണ് ആടലോടകം. ചവനപ്രാശം, വാസാവലേഹ്യം, വാസാരിഷ്ടം, ഗുൽഗുല തിത്തകം എന്നീ ആയുർവേദ മരുന്നുകളിലും ആടലോടകം ഒരു പ്രധാന ചേരുവയാണ്. ആടലോടകം ഏത് കാലാവസ്ഥയിലും വളരുന്ന സസ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും അസുഖങ്ങൾക്ക് ഉപകരിക്കുന്ന ഔഷധം വീടുകളിൽ വെച്ച് പിടിപ്പിക്കാൻ എല്ലാവരും ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.